पय्यन्नूर नगरसभयुडे विवाद पद्धतियायि मारिय जैवग्राम पद्धति प्रदेश बीजेपी नेताक्कल् संदर्शिच्चु। संस्थान सेक्रेटरी के रंजितिन्टे नेतृत्वत्तिलुल्ल संघमाण कानायि मुक्कोट्टे प्रदेश संदर्शिच्चत्। പദ്ധതിയുടെ ഭാഗമായി 1.5 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കണമെന്നും കെ രഞ്ജിത് പറഞ്ഞു। പയ്യന്നൂർ നഗരസഭ പട്ടികജാതി വിഭാഗക്കാർക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടെ കാനായി മുക്കോട് പാറപ്രദേശത്ത് ആരംഭിച്ച ജൈവഗ്രാമം പദ്ധതി പ്രയോജനമില്ലാതെ നശിക്കുന്നത് സംബന്ധിച്ച് നെറ്റ്‌വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു। 1.5 കോടിയോളം രൂപ ചെലവഴിക്കപ്പെട്ട പദ്ധതി പ്രാരംഭഘട്ടത്തിൽ തന്നെ നിലച്ചുപോയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്। കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പരിപാടിക്ക് പിന്നാലെ ബിജെപി നേതാക്കൾ ജൈവഗ്രാമം പദ്ധതി പ്രദേശം സന്ദർശിച്ചു। ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് സംഘം സ്ഥലത്തെത്തിയത്। പുല്ല് നിറഞ്ഞ പാറപ്രദേശം, കെട്ടിടങ്ങൾ എന്നിവ സംഘം നോക്കിക്കണ്ടു। സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടക്കുന്ന കോടികളുടെ അഴിമതിയിൽ ഒന്ന് മാത്രമാണ് പയ്യന്നൂർ നഗരസഭയിലെ ജൈവഗ്രാമം പദ്ധതി സംബന്ധിച്ച അഴിമതിയെന്ന് കെ രഞ്ജിത്ത് പറഞ്ഞു। സർക്കാർ പണം കൊള്ളയടിക്കണം എന്ന ലക്ഷ്യത്തോടെ റിയൽ എസ്റ്റേറ്റ് മനസ്സോടെ ചിലർ നടത്തിയ കള്ളക്കളിയാണ് ഇതിന് പിന്നിലെന്നും അഴിമതിയുടെ സാഹചര്യത്തിൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു। ഇന്നലെ ഒരു മാധ്യമത്തിലൂടെയാണ് ഈ വിവരം ജനങ്ങളെല്ലാവരും അറിയുന്നത്। സിപിഎം ഭരിക്കുന്ന നഗരസഭകളിലും പഞ്ചായത്തുകളിലും നടക്കുന്ന കോടികളുടെ അഴിമതിയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സ്ഥലം। 1.5 കോടി രൂപ ചെലവിലാണ് ഈ ജൈവഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് നഗരസഭ അവകാശപ്പെടുന്നത്। പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇവിടെ വെറും പാറകളാണ്। ഈ പാറയിൽ എങ്ങനെയാണ് ഒരു ജൈവഗ്രാമം പദ്ധതി നടപ്പിലാക്കുക എന്നത് അത് നഗരസഭയുടെ ആളുകളോട് തന്നെ ചോദിക്കേണ്ടി വരും। കാരണം 1.5 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്। ഇവിടെ എസ്സി വിഭാഗത്തിൽപ്പെട്ട ആർക്കും തന്നെ കയറി ചെല്ലാൻ പോലും സാധിക്കില്ല। നഗരസഭ ഉദ്ദേശിക്കുന്ന ഒരു ജൈവ പദ്ധതിയും ഈ പ്രദേശത്ത് നടക്കാൻ പോകുന്നില്ല। മറിച്ച് ഗവൺമെന്റിന്റെ പണം കൊള്ളയടിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ ഒരു കൊള്ള സംഘത്തിന്റെ അവരുടെ മനസ്സിൽ ഉദിച്ചിരിക്കുന്ന ഒരു പദ്ധതി മാത്രമാണ് ഇത്। ജൈവഗ്രാമം പദ്ധതി സംബന്ധിച്ച കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ കെ ശ്രീധരനും ആവശ്യപ്പെട്ടു। പയ്യന്നൂർ നഗരസഭയിലെ ഭരണപക്ഷത്തിന്റെ പല കൊടും കൊള്ളകളും ഇപ്പോൾ ഒന്നൊന്നായി പുറംലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്। ഒരാഴ്ച മുമ്പ് പയ്യന്നൂർ നെറ്റ്‌വർക്ക് ചാനൽ നടത്തിയ വളരെ സാഹസികമായ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടാണ് ഈ വലിയ കൊള്ളക്ക് കൊള്ളയെക്കുറിച്ച് പുറംലോകത്തെ അറിയിച്ചത്। തീർത്തും ഒരു പൊതുസമൂഹത്തിൻ്റെ വാർത്താമാധ്യമങ്ങളുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഈ പയ്യന്നൂരിലെ ഈ കൊള്ള। അടിയന്തരമായി നമ്മുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതുപോലെ ഈ സ്ഥാനത്തുനിന്ന് നമ്മുടെ ചെയർപേഴ്സൺ അടിയന്തരമായി രാജിവെച്ച് ഒരു അന്വേഷണത്തിൽ ഉത്തരവിട്ടുകൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും ഈ നെറ്റ്‌വർക്ക് ചാനൽ നടത്തിയ ഈ വളരെ വിദഗ്ധമായിട്ടുള്ള ഈ അന്വേഷണാത്മക റിപ്പോർട്ട് ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഈ ഭരണ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. മണ്ഡല പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണി കണ്ടോന്താർ, പ്രഭാകരൻ കടന്നപ്പള്ളി, മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളീകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് സുരേഷ് കേളോത്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.